തലയ്ക്കടിയേറ്റ് 14-കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ കോവളം പോലീസ് തുടരന്വേഷണം ആരംഭിച്ചു. പെൺകുട്ടി പീഡനത്തിന് ഇരയായി എന്നുള്ള സൂചനയും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ അന്ന് അന്വേഷണ സംഘത്തോട് അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് വിശദമായ തുടരന്വേഷണമാണ് കോവളം പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. തലയുടെ മധ്യഭാഗത്ത് മൂർച്ചയില്ലാത്ത വസ്തു ഉപയോഗിച്ചുള്ള അടിയേറ്റും തലയുടെ പിൻഭാഗത്തേറ്റ ക്ഷതവുമാണ് പെൺകുട്ടിയുടെ മരണത്തിന് കാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 13-16 സെന്റിമീറ്റർ ആഴത്തിലുള്ള ആന്തരിക ക്ഷതങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അടിയുടെ ആഘാതത്തിൽ തലയോട്ടിക്ക് പുറമെ ക്ഷതമുണ്ടെങ്കിലും തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തിന്റെ തുടർച്ചയായി നീര് വ്യാപിച്ച് അബോധാവസ്ഥയിലായി മരിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളതും. മുല്ലൂർ പനവിള ആലുമൂടിലെ വയോധിക ശാന്തകുമാരി തലയ്ക്കടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ റഫീഖ ബേബി, മകൻ ഷഫീഖ്, ഇവരുടെ സുഹൃത്ത് അൽ അമീൻ എന്നിവരെ വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് റഫീഖയും മകൻ ഷഫീഖും ചേർന്ന് പെൺകുട്ടിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന് തെളിഞ്ഞതും. ഇവരിൽ നിന്ന് രേഖപ്പെടുത്തിയ കുറ്റസമ്മത മൊഴിയുടെ വിശദാംശങ്ങൾ വിഴിഞ്ഞം പോലീസ് കോവളം SHOക്ക് തിങ്കളാഴ്ച കൈമാറി. ബാലികയെ കൊലപ്പെടുത്തിയത് രക്ഷിതാക്കൾ എന്നായിരുന്നു ഇതുവരെയുള്ള ആദ്യ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റമേറ്റിരുന്നില്ല. തുടരന്വേഷണ ഘട്ടത്തിൽ കോവളം പോലീസ് രക്ഷിതാക്കളെയും അവരുടെ അടുത്ത ബന്ധുക്കൾ പരിസരവാസികളടക്കം 70 പേരെയാണ് ബാലികയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത് വന്നിരുന്നത്. വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായിരുന്ന അമ്മയെയും മകനെയും കസ്റ്റഡിയിൽ വാങ്ങും. ഇവരെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്ന് കോവളം SHO G. Raju അറിയിച്ചു. 2021 January 13 പെൺകുട്ടിക്ക് തലയ്ക്കടിയേറ്റത്. രക്ഷിതാക്കൾ ഇല്ലായിരുന്ന സമയത്ത് വീട്ടിലെത്തിയ ഷഫീഖ് താൻ ഫോൺ വിളിച്ചാൽ എടുക്കില്ലെന്നാരോപിച്ച് ബാലികയുമായി വഴക്കുണ്ടാക്കി. ബഹളം കേട്ട് ഷഫീഖിന്റെ അമ്മ റഫീഖയും അവിടെയെത്തി. വാക്കുതർക്കത്തിനൊടുവിൽ പ്രകോപിതയായ റഫീഖ ബാലികയെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് ചുമറിലിടിച്ചു. ബോധരഹിതയായി വീണ കുട്ടിയെ ഷഫീഖ ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടിച്ചു എന്നുമാണ് കുറ്റസമ്മത മൊഴി. കുട്ടിയെ പലതവണ പീഡനത്തിന് ഇരയാക്കിയെന്നും ഷഫീഖ് മൊഴി നൽകിയിട്ടുണ്ട്. ബാലികയെ അവശനിലയിൽ കണ്ടെത്തിയതോടെ വീട്ടുകാർ വിഴിഞ്ഞം ആശുപത്രിയിൽ എത്തിച്ചു. വൈകിട്ട് 6:30 കുട്ടി മരിക്കുകയും ചെയ്തു. സംഭവം നടന്ന് 1 വർഷത്തിന് ശേഷമാണ് പ്രതികൾ പിടിയിലാകുന്നത്. തലയ്ക്കടിയേറ്റ് കൊല്ലപ്പെട്ട ബാലികയുടെ കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടി നടപടികളെടുക്കുമെന്ന് DCP അങ്കിത് അശോകൻ പറഞ്ഞു. രക്ഷിതാക്കളെ കാണാനായിരുന്നു DCP വീട്ടിലെത്തിയത്. കഴിഞ്ഞ 4 ദിവസത്തിന് മുൻപ് വരെയും കുട്ടിയുടെ രക്ഷിതാക്കളാണ് കൊല നടത്തിയതെന്ന നിലപാടിലായിരുന്നു പോലീസിന്റെ നിഗമനം. എന്നാൽ അന്വേഷണം നടക്കുന്നതിന് ഇടയിലാണ് വയോധികയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ തന്നെയാണ് പെൺകുട്ടിയെയും കൊലപ്പെടുത്തിയത് എന്ന് തെളിഞ്ഞതും. ഇതേ തുടർന്നായിരുന്നു തുടരന്വേഷണത്തിനായി കോവളം പോലീസ് നടപടികൾ ആരംഭിച്ചത്. കൊലപാതകം നടന്ന് കുട്ടിയുടെ വീടിന്റെ പരിസരത്ത് നിന്ന് CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള സാങ്കേതിക സൗകര്യങ്ങളുടെ അഭാവവും കേസിനെ വല്ലാണ്ട് ബാധിച്ചു. ഇക്കാരണത്താലാണ് കുട്ടിയുടെ രക്ഷിതാക്കളെയും ബന്ധുക്കളടക്കമുള്ളവരെയും ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടാക്കിയത്. നിലവിൽ ലഭിച്ച തെളിവുകളുടെയും പ്രതികളുടെ കുറ്റസമ്മതത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിവേഗം തെളിവെടുപ്പ് നടത്തി ചാർജ് ഷീറ്റ് കൊടുക്കുമെന്ന് DCP അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.